ഹായ്, നമ്മുടെ പ്രിയപ്പെട്ട പോൾ സക്രിയ ചൈനയിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ചൈനയിലെ വിശേഷങ്ങൾ ചോദിക്കാനാണ്, ചൈനയിൽ കണ്ട കാഴ്ചകളും അവിടുത്തെ വിശേഷങ്ങളൊക്കെ ചോദിക്കാനാണ് ഇന്ന് അദ്ദേഹത്തെ നമ്മൾ വിളിക്കുന്നത്. നമുക്ക് വിളിക്കാം. ഹായ് സാർ, നമസ്കാരം. നമസ്കാരം പാർവതി. ചൈനയിൽ നിന്ന് തിരിച്ച് കേരളത്തിലേക്ക് എത്തിയതിന്റെ ഒരു ഉന്മേഷമൊക്കെ ഉണ്ട് സാറിന്റെ മുഖത്ത്. അതെ, കേരളത്തിലെത്തുന്നതിന്റെ ഒരു സന്തോഷമുണ്ട്. അതെ, നമ്മൾ ഈ സമരങ്ങളും ഒന്നും കാണാതെ വളരെ കഷ്ടപ്പെട്ടിരിക്കുകയായിരുന്നു അവിടെ ചെന്നിട്ട്. ഇവിടെ വന്നപ്പോഴാണ് എന്നെ ഒരു സന്തോഷമായത്. അതെ, രണ്ട് മുദ്രാവാക്യങ്ങളും ഒക്കെ കേൾക്കാൻ തുടങ്ങിയത് ഒരു സന്തോഷമായി. ആ മുദ്രാവാക്യത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് സാർ, ചൈന ഇപ്പോഴും പഴയ പോലെ മധുര മനോജ്ഞമാണോ? അതെ, എനിക്ക് തോന്നുന്നു പണ്ടത്തേനേക്കാളും മധുര മനോജ്ഞമാണെന്നുള്ളതാണ്. ഞാൻ ഒരു 8-9 കൊല്ലം മുമ്പ് പോയിട്ടുണ്ടായിരുന്നു, ബീജിംഗ് വരെ പോയുള്ളൂ. ഇത്തവണയാണ് ഞങ്ങൾ ഉൾനാടുകളിലേക്ക് കയറിപ്പോയത്. അപ്പൊ അതൊരു അസാധാരണമായ വിധത്തിൽ നമ്മൾ വളരെ ഫാക്ച്വലായിട്ട്, അതായത് എന്താ പറയേണ്ടത്, വസ്തുനിഷ്ഠമായിട്ട് പറഞ്ഞാൽ അസാധാരണമായ രീതിയിൽ ഉള്ള പുരോഗമനം എല്ലാ മേഖലകളിലും ഉണ്ട്. അപ്പൊ അത് സാധാരണ ജനങ്ങളുടെ ജീവിതത്തിലാണ് നമ്മളതല്ലേ കാണുന്നുള്ളൂ. വലിയ വലിയ ആളുകൾ തനികരൊക്കെ എങ്ങനെ ജീവിക്കുന്ന നമ്മൾ കാണുന്നില്ല. അപ്പൊ സാധാരണ ജനങ്ങളുടെ ജീവിതത്തിൽ അവരുടെ ജീവിത സൗകര്യങ്ങള്, നഗരങ്ങളിലെ സൗകര്യങ്ങള്, ഗ്രാമങ്ങളുടെ ജീവിത ശൈലി, ഇതെല്ലാം ഒരു വളരെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. അത് ഷാങ്ഹായ് പോലെയുള്ള ഒരു നഗരം, എന്റെ കൂട്ടുകാർ എന്റെ കൂടെ ഉണ്ടായിരുന്ന 3 പേരും വളരെക്കാലം ന്യൂയോർക്കിൽ, ഒരാൾ ഇപ്പോഴും ന്യൂയോർക്കിൽ താമസിക്കുന്ന ആളാണ്, മറ്റു 2 പേര്. അപ്പൊ അവര് പറയണത് ന്യൂയോർക്കിനേക്കാളും മികച്ച ഒരു നഗരമാണ് അവര് ഷാങ്ഹായ് എന്ന് അവരെന്നോട് പറയുകയായിരുന്നു. എനിക്കത് അത്ഭുതം, ഞാൻ എന്നെ അത് അത്ഭുതപ്പെടുത്തി. അപ്പൊ ആ രീതിയിലുള്ള നഗരങ്ങളുടെ ഒരു വെട്ടിത്തിളങ്ങുന്ന എന്ന് പറയുന്ന ഒരു അനാവശ്യ പ്രശംസയാണെങ്കിലും വെട്ടിത്തിളങ്ങുന്ന നഗരങ്ങളാണ്, വളരെ ആധുനികമായ നഗരങ്ങള്. ഇങ്ങനെയൊക്കെ ഒരു ഗംഭീരമായ സ്ഥലമാണ് വളരെ. പിന്നെ നമ്മള് വി ആർ അറ്റ് ഹോം, ഭാഷയുടെ പ്രശ്നമുണ്ട്. അവർക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞാൽ അവര് കാരണം കൊണ്ട് അവർ ഇംഗ്ലീഷ് പഠിക്കുന്നില്ല തീരുമാനിച്ചതോ, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാക്കി, നമുക്കൊരു ലോകത്തിലേക്ക് ഇറങ്ങി പോകുമ്പോൾ ഉപയോഗിക്കാവുന്ന ഒരു ഭാഷ അതേ ഉള്ളൂ. അതാണ്, അത് നമ്മുടെ പ്രശ്നമാണ് വാസ്തവത്തിൽ. ആ പ്രശ്നമുണ്ട്. അതൊക്കെ അവിടെ നമ്മള് യു ഫീൽ അറ്റ് ഹോം, നമുക്ക് യാതൊരു ടെൻഷനും ഇല്ല, ഒരു പ്രശ്നവും ഇല്ല. ഇതാണ് ചൈനയെ പറ്റി ഞാൻ കണ്ടത്. ഒരു വളരെ മുന്നോട്ട് പോയ ഒരു രാജ്യം. അപ്പൊ അതിന്റെ ഒരു കണക്കും കൂടി പറഞ്ഞു കഴിയുമ്പോ അത് വ്യക്തമാകും. പിന്നെ പാർവതി, അതായത് ചൈനയുടെ പിന്നെ പെർ ക്യാപിറ്റ ഇൻകം 9,600 ഇപ്പൊ പെർ ക്യാപിറ്റ ഇൻകം. അതായത് 67-ാം സ്ഥാനത്താണ് ലോകത്തിലെ പെർ ക്യാപിറ്റ ഇൻകത്തിന്റെ കാര്യം. ഇന്ത്യയുടേത് 2036. അപ്പൊ നമ്മൾ ഏതാണ്ട് 1/4 താഴെയാണ് ഇപ്പൊ നിൽക്കുന്നത്. ആ വ്യത്യാസം നമ്മൾ അവിടെ ചെല്ലുമ്പോ ഈ എല്ലായിടത്തും കാണാൻ പറ്റുമെന്നുള്ളതാണ്. നമ്മളിപ്പോ പോപ്പുലേഷനാണ് പ്രശ്നം എന്ന് പറയുമ്പോഴും ചൈനയിൽ ഇത്രയും പോപ്പുലേഷൻ ഉള്ളപ്പോ പോലും അവരെ കൊണ്ട് അത് സാധിക്കുന്നു എന്നുള്ളതാണ്. അത് സാധിച്ചു എന്നുള്ളതാണ്. അതെങ്ങനെ സാധിച്ചു, അതെങ്ങനെ കഴിഞ്ഞു എന്നൊക്കെ ഉള്ളതെല്ലാം ഇക്കോണമിസ്റ്റുകൾക്കേ അറിയത്തുള്ളൂ, നമുക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും അത് മാവോയുടെ മരണത്തിന് ശേഷം അദ്ദേഹം അവിടെ നടത്തിയ ഒരുപക്ഷെ വളരെ അപകടകരങ്ങളായ പിന്നെ ഈ പരീക്ഷണങ്ങൾക്ക് ശേഷം ഒട്ടനവധി, എനിക്ക് 100,000 ആളുകൾ മരിച്ചു. അതിനെല്ലാം ശേഷം പിന്നീട് ഉണ്ടായ ഒരു പുതിയ ചൈനയുണ്ടല്ലോ, ഒരു ന്യൂ നവീന ചൈന എന്ന് നമുക്ക് വിളിക്കാവുന്ന ആ ചൈനയാണ് കഴിഞ്ഞ ഒരു 30-40 അത് ഇതെല്ലാം ചെയ്തത്. ഏതാണ്ട് ഒരു ഇതല്ല, അവർക്ക് 49 സ്വാതന്ത്ര്യം കിട്ടുന്നത്, നമ്മൾക്ക് നമുക്ക് 2 കഴിഞ്ഞ്. അപ്പൊ സാർ, ഇപ്പൊ മാവോയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ കേട്ടു സാർ അവിടെ മാവോയുടെ വീട്ടിലൊക്കെ പോയി, അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. എങ്ങനെയാണ് സാർ അവിടുത്തെ മാവോയുടെ വീട്? നമ്മള് കേരളത്തിലെ ഒരുപാട് പേരെ പിന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു നേതാവാണ്. അപ്പം കേരളത്തിലെ മാത്രമല്ല, ഇന്ത്യയിലൊട്ടാകെ നക്സലൈറ്റ് മൂവ്മെന്റ്, ഇപ്പം നമ്മുടെ മോദി പറയുന്ന അർബൻ മാവോയിസ്റ്റുകൾ എന്ന് അദ്ദേഹം വിവരിക്കുന്ന ആളുകള്, ഇങ്ങനെ ഒത്തിരി പേരെ ഇന്നും ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, പണ്ടും ഇൻഫ്ലുവൻസ് ചെയ്തു. അത് നല്ലതിനോ ചീത്തയ്ക്കോ എന്നൊക്കെ ചോദിച്ചാൽ എന്റെ ഉത്തരം വളരെ വളരെ കോംപ്ലക്സ് ആണ്. പക്ഷെ മാവോയുടെ അത് അവരൊരു വലിയ സ്മാരകമായിട്ട്, ആ മുഴുവൻ ഷോഷാൻ എന്ന് പറയുന്ന ഒരു ഒരു ഗ്രാമമാണ്, ഉൾനാട്ടിലുള്ള ഒരു ഗ്രാമമാണ്. ആ ഗ്രാമത്തെ മുഴുവൻ തന്നെ അവര് ഏറ്റെടുത്ത് മാവോയ്ക്ക് വേണ്ടി പരിഷ്കരിച്ച്, ഓഫ്കോഴ്സ് അതൊരു ടൂറിസം വ്യവസായത്തിന്റെ ഒരു ഭാഗം കൂടെയാണ്. ചൈനയുടെ ഏറ്റവും വലിയ ഒരു ഇൻകം സോഴ്സ് ടൂറിസമാണ്. അത് വിദേശത്തു നിന്നുള്ളതും അതുപോലെ തന്നെ
ഇന്റേണൽ ടൂറിസം. അതെ, അപ്പൊ അതിനു വേണ്ടിയിട്ട് അത് വളരെ വളരെയധികം പണി ചെയ്ത് പരിഷ്കരിച്ച്, ഏത് വീടല്ല അപ്പുറത്തല്ല വീട്, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഞങ്ങൾ കണ്ടത് ചിലടത്ത് ഞാൻ വായിച്ചു അവിടെ ഒന്നും പുത്രനായിട്ടോ എല്ലാം പുത്രനായിട്ടുള്ളതാണ്, വീട് പോലും പഴയതല്ല എന്ന് പറയുന്നുണ്ട്. എങ്കിലും പഴയതുപോലെ ഇരിക്കുന്ന ഒരു വീടാണ് ഞാനവിടെ കണ്ടത്. ഈ മഹാന്മാർ മരിച്ചു കഴിയുമ്പോ എല്ലാം നമ്മൾ വീണ്ടും സൃഷ്ടിച്ചെടുക്കുമല്ലോ നമ്മുടെ ആവശ്യപ്രകാരം. അപ്പോ അതുകൊണ്ട് അങ്ങനെ ഒരു വീടാണ് കണ്ടത്. പക്ഷെ അതൊരു ഗംഭീരമായിട്ട് അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇരിക്കുന്നത്. ഒരു ഗ്രാമപ്രദേശം തന്നെ വളരെ മനോഹരമാണ്. ഒരു എനിക്കത് നമ്മൾ കേരളത്തിലൊക്കെ കാണുന്ന പോലെ പാടങ്ങളും അകലെ മലകളും ധാരാളം കാടും കൃഷിസ്ഥലങ്ങളും ഒക്കെ ആയിട്ടുള്ള വളരെ സുന്ദരമായ ഒരു, അപ്പൊ അവിടെ വീടിരിക്കുന്നത് ഒരു ചെറിയ ഒരു മലയുടെ അടി തൊട്ട് താഴെ ചുവട്ടിലായിരിക്കും. അതിന്റെ മുമ്പിൽ ഒരു വലിയൊരു താമരക്കുളമുണ്ട്. ആ താമരക്കുളത്തിന് അപ്പുറത്തോട്ട് പറമ്പ്, അപ്പുറത്തോട്ട് കാടം, അതിങ്ങനെ കിടക്കുക. അപ്പൊ ആ വീട്ടിൽ നിന്ന് നോക്കിയാൽ നമ്മൾ കാണുന്ന ഈ താമരക്കുളവും പാടങ്ങളുമാണ്. അപ്പൊ അതിന്റെ ഉള്ളിൽ കയറി ചെന്നാല് നമ്മുടെ നാട്ടിലെ പഴയ ഒരു പഴയ തറവാടുകളുടെ രീതിയിലുള്ള ഒരു വീടാണ്. ഒരു നടുമുറ്റമുണ്ട്. ആ നടുമുറ്റത്തിന് ചുറ്റും പിന്നെ ചുറ്റുമാണ് പശുക്കള്. ചൈനക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പശുവിനേക്കാൾ അവരുടെ അമ്മ പന്നിയാണ്. അതാണ്. അപ്പൊ അവര് ഈ പന്നിയെ നിർത്തുന്നതും പിന്നെ അതിന്റെ ഉള്ളിലാണ്. പന്നിക്ക് വേണ്ടി ഈ നടുമുറ്റത്തിന്റെ ഒരു വശത്ത് പന്നിക്കുള്ള പന്നിയുടെ ജീവിത സ്ഥാനം, ഇപ്പുറത്ത് പശുവിന്റേത്, കുതിരകൾക്ക് വേണ്ടി വേറൊന്ന്, അതിന്റെ ചുറ്റും മനുഷ്യരും. ഇങ്ങനെയാണ് ജീവിക്കുന്നത്. കാരണം മൃഗങ്ങളാണ് അടിസ്ഥാന സ്വത്ത്. അപ്പൊ അതുകൊണ്ട് അതിന് അപ്പൊ അവിടെയാണ് അദ്ദേഹം ജനിച്ചു. നമ്മൾ ആ ബെഡ്റൂമും എല്ലാം കാണാം. അതൊക്കെ സത്യമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതൊക്കെ അമ്മാവയുടെ, പിന്നെ അദ്ദേഹം കിടന്ന കട്ടില്, പിന്നെ ഡൈനിങ് റൂമില് മേശ കസേര അതൊക്കെ. പക്ഷെ അദ്ദേഹം അവിടെ എനിക്ക് തോന്നുന്നു 10-18 വയസ്സ് വരെ 10-17 വയസ്സ് വരെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അച്ഛൻ അവിടെ സ്കൂളിലെ പ്രിൻസിപ്പളോ അങ്ങനെ അധ്യാപകനോ അങ്ങനെ എന്തോ ആയിരുന്നു. ആ സ്കൂള് തൊട്ടപ്പുറത്താണ്, ഒരു 1.5 കിലോമീറ്റർ ദൂരമില്ല സ്കൂളിലേക്ക്. ആ സ്കൂളിലും നമുക്ക് പോവാം, അത് കാണാം. അപ്പൊ അതൊക്കെ ജെനുവിൻ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതായാലും അതൊരു വളരെ ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. പോയി കണ്ടാൽ നമുക്ക് വളരെ ആകർഷണീയമായിട്ട് തോന്നുന്നു. അതാണ് മാവയുടെ ആ വീടിന്റെ ഒരു കാര്യം. പിന്നെ സാർ, പിന്നെ പൊതുവെ ആളുകളൊക്കെ എങ്ങനെയാണ്, അവരുടെ ജീവിത ശൈലി എങ്ങനെയാണ്, അവരുടെ പെരുമാറ്റം എന്താണ് മൊത്തത്തിൽ അവരുടെ? വളരെ ഒരു സമാധാന മനസ്കരായിട്ടുള്ള ആളുകളാണ്. നമ്മൾ പരദേശികളാണ്. നമ്മളെ അവർ നമ്മളൊന്നും തിരിഞ്ഞു നോക്കുക പോലും ചെയ്യില്ല. എന്തെങ്കിലും ചോദിച്ചാൽ അതിന്റെ ഉത്തരം പറയാൻ ശ്രമിക്കും. ഇംഗ്ലീഷ് അറിയാൻ മേലാത്തതുകൊണ്ട് അവർ നമ്മളോട് അപ്പോളജറ്റിക് ആയിട്ട് നമ്മളോട് കാര്യങ്ങൾ പറയും. ഒരു ഞാനവിടെ കണ്ടതിൽ ഏറ്റവും എനിക്ക് വളരെ ഒരു എന്നെ ആകർഷിച്ചതെന്ന് പറയുന്നത് പ്രത്യേകമായിട്ട് ആകർഷിച്ചത് ശുചിത്വമാണ്, വൃത്തി. ഈ പൊതുസ്ഥലങ്ങളിലെ നമ്മളുടെ പൊതു പരിസരങ്ങളിൽ നമ്മൾ വിളിക്കുമല്ലോ, റോഡുകള് പിന്നെ അതുപോലെയൊക്കെ ഉള്ള, അല്ലെങ്കിൽ ഗാർഡൻസോ അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ നടപ്പാതകൾ, ഇവിടെയൊക്കെ എല്ലാം ഉള്ള പരിസര ശുദ്ധി എന്ന് പറയുന്നത് അത്ഭുതകരമായിട്ട് പെർഫെക്റ്റ് ആണ്. അപ്പൊ അത് എവിടെ ചെന്നാലും, ഞങ്ങൾ ഒരു ചെന്നൈക്കൂടെ ഒരു 14,000 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ 15 ദിവസം കൊണ്ട് സഞ്ചരിച്ചു. അപ്പം ആ ശുദ്ധിയാണ് എല്ലാം. ഏറ്റവും വലിയ നഗരത്തിലും ഏറ്റവും ചെറിയ ഗ്രാമത്തിലും ഈ ക്ലീൻലിനെസ് എന്ന് പറയുന്ന സംഭവം വളരെ ആയിരിക്കും. തീർച്ചയായിട്ടും സർക്കാരിന്റെ ഭാഗത്തും തന്നെയാണ്. അത് ജനങ്ങൾക്ക് ഒരു തീർച്ചയായിട്ടും ഒരു ശുദ്ധിയായിട്ടെല്ലാം വെക്കാം. അപ്പൊ നമുക്കും ഉണ്ടല്ലോ, മലയാളികൾ വൃത്തികേടായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലല്ലോ. അങ്ങനെ ജീവിക്കാൻ ഇവിടുത്തെ ഭരണകൂടങ്ങൾ നിർബന്ധിക്കുന്നതാണ്. ഈ മാലിന്യ സംസ്കരണത്തിന് അവർ വിസമ്മതിക്കുന്നു, കേരളത്തിലെ ഇപ്പോഴത്തെ ഭരണകൂടവും ഇതിനു മുമ്പിലിരുന്നവരും ഒക്കെ. അതുകൊണ്ടാണ് നമ്മൾ വൃത്തികെട്ടവരായി പോയത്. അപ്പൊ അവിടെ സർക്കാരിന്റെ അപ്പാരന്റലി സർക്കാരിന്റെ കൃത്യമായ ഇടപെടലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ചൈനക്കാർ ഭയങ്കരമായിട്ട് പുകവലിക്കുന്നവരാണ്, പുരുഷന്മാർ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ചെയിൻ സ്മോക്കേഴ്സ് ആണ്. പക്ഷേ നമ്മളാ റോഡുകളിൽ കൂടി എത്ര നടന്നാലും ഒരു സിഗരറ്റ് കുറ്റി പോലും നമ്മൾ നിലത്ത് കാണും. നമ്മൾ ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റില്ല അവർക്ക്. രണ്ടാമത്തേത് പിന്നെ ടോട്ടൽ സുരക്ഷിതത്വമാണ്. ആണിനോ പെണ്ണിനോ, പരദേശിക്കോ സ്വദേശിക്കോ, ഏത് സമയത്തും രാത്രിയോ പകലോ ഇറങ്ങി നടക്കാം. ഒരു ക്രൈം ഫ്രീ ആണ്, ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം ക്രൈം ഫ്രീ ആണ്. ഒരു അല്ലെ പോക്കറ്റ് അടിക്കാരെ സൂക്ഷിക്കാന്നോ അല്ലെങ്കിൽ അതുണ്ടോ അല്ലെ ആ വഴിക്ക് പോകരുതെന്നോ ഇങ്ങോട്ട് ചെല്ലരുതെന്നോ ഒന്നോ അങ്ങനെ ഒന്നും ഉണ്ടോ? അതാണ് ഒരു വളരെ ഒരു സന്മാനസ്ഥരും സമാധാന ചിത്തരുമായ ആളുകൾ. അവര് നമ്മളെ കണ്ട് എവിടുത്തുകാരാണെന്ന് ക്യൂരിയോസിറ്റി ഉള്ളവര്
നമ്മളോട് ഒന്ന് ചോദിക്കും. ഇന്ത്യ ഫ്രം ഇന്ത്യ എന്ന് മാത്രം നമുക്ക് പറഞ്ഞാൽ അത്രേ പറയാൻ പറ്റുള്ളൂ അവർക്ക് മനസ്സിൽ. അത് കാണുമ്പോൾ അവർക്കൊരു വലിയൊരു ചിരിയും സന്തോഷവും ഒക്കെ അവർ കാണിക്കും. അവർക്ക് യാതൊരല്ലാണ്ട് നമ്മൾ ശത്രുക്കളാണെന്നോ അല്ലെങ്കിൽ ഇന്ത്യ എന്ന് വന്നവരൊക്കെ ഒരു ഒന്നും ഞാൻ കണ്ടില്ല. നമ്മുടെ 15 ദിവസത്തെ വളരെ പരിമിതമായ അനുഭവങ്ങളേ ഉള്ളൂ. അതിന്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നതാണ് ഇതെല്ലാം. അപ്പൊ ഈ ഈ തരത്തില് ഉള്ള ഒരു 15 ദിവസം കൊണ്ട് നമുക്ക് ഒരു പരിഭ്രമിക്കേണ്ട ആവശ്യങ്ങളോ അല്ലെങ്കിൽ ഒരു നമ്മോട് ഒരു ആന്റഗണിസ്റ്റിക് ആയിട്ട് നമ്മളോട് ശത്രുതയോടെയോ അല്ലെങ്കിൽ കടകളിലൊക്കെ ഭയങ്കരമായ ബാർഗെയിനിങ് ഉണ്ട്. അത് നമ്മുടെ അവരുടെ മിടുക്കും നമ്മുടെ മിടുക്കും പോലെ പരിഹരിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതല്ലാതെ വേറെ തട്ടിപ്പും വഞ്ചനയും ഒരിടത്തും കണ്ടില്ല. നമ്മളെ നമ്മൾ നേരിട്ട് ഇടപെടുന്ന അപ്പൊ അതൊക്കെയാണ് അപ്പൊ വരുന്ന എപ്പിസോഡിൽ നമുക്ക് ചൈനയുടെ പറ്റി ബാക്കി വിശേഷങ്ങളൊക്കെ കേൾക്കാന്ന് വിചാരിക്കുന്നു. ഓക്കെ അപ്പം ഓക്കെ സർ, താങ്ക് യു. ഓക്കെ ബൈ.